പാർലമെൻറ്റിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ വഖഫ് നിയമ ഭേദഗതി ബില്ല് അവതരിപ്പിച്ച കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി കിരൺ റിജിജു ഒരു ദൃഷ്ടാന്തം അവതരിപ്പിച്ചത് തമിഴ്നാട്ടിലെ തിരുച്ചിറപ്പള്ളിയിലെ ശ്രീരംഗത്തെ തിരുച്ചെന്തുറായി ഗ്രാമത്തിലെ 480 ഏക്കർ ഭൂമി അവിടുത്തെ തമിഴ്നാട് വഖഫ് ബോർഡ് അതിൽ അവകാശം ഉന്നയിച്ചതിനെ കുറിച്ചാണ്. അവിടുത്തെ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം ഉൾപ്പെടെ ആ വഖഫ് ഭൂമിയിൽ ഉൾപ്പെടുന്നു എന്നാണ് റിജിജു പാർലമെൻറ്റിൽ പറഞ്ഞത്. 2022 അവിടുത്തെ ഒരു ഹൈന്ദവ കൃഷിക്കാരൻ തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി കുറച്ച് സ്ഥലം വിൽക്കുവാൻ നോക്കിയപ്പോഴാണ് അത് വഖഫ് ബോർഡിൻ്റെ സ്ഥലമാണെന്നുള്ള അറിയിപ്പ് അദ്ദേഹത്തിന് കിട്ടുന്നത്. വഖഫ് ബോർഡിൻ്റെ NOC വാങ്ങിയാൽ മാത്രമേ ആ സ്ഥലം വിൽക്കാൻ പറ്റൂ എന്നായിരുന്നു അറിയിപ്പ്. നാട്ടുകാർ ഇളകി. അവർ പ്രക്ഷോഭത്തിൽ ആരംഭിച്ചപ്പോൾ തന്നെ അവിടുത്തെ കളക്ടർ ശ്രീരംഗം RDO വിളിച്ച് അതിനെക്കുറിച്ച് അന്വേഷിക്കുവാൻ ആവശ്യപ്പെട്ടു. RDO വിളിച്ച യോഗത്തിൽ ഹിന്ദു റിലീജിയസ് എൻഡോവ്മെൻറ്റ്, പിന്നെ വഖഫ് ബോർഡ്, പോലീസ്, റവന്യൂ വകുപ്പ് ഇവരെല്ലാം, പിന്നെ നാട്ടുകാർ, അവർ വിളിച്ചു വരുത്തി, വിളിച്ചു കൂട്ടി ഒരു സമാധാന സമ്മേളനം നടത്തി. ആ സമ്മേളനത്തിൽ ഉണ്ടായ ഒരു തീരുമാനം, ഈ പ്രശ്നത്തെക്കുറിച്ച് പഠിക്കുവാൻ രജിസ്ട്രേഷൻ ഇൻസ്പെക്ടർ ജനറലിനെ ചുമതലപ്പെടുത്തുക എന്നതായിരുന്നു. തൽക്കാലം നാട്ടുകാർക്ക് സ്ഥലം വിൽക്കുന്നതിന് വഖഫ് ബോർഡിൻ്റെ NOC വേണമെന്നുള്ള നിബന്ധന ആ യോഗത്തിൽ തന്നെ ഒഴിവാക്കുകയുണ്ടായി. മുനമ്പത്തെ 614 കുടുംബങ്ങളെ ബാധിക്കുന്ന ഈ ദുരവസ്ഥ, അതിന് സമാനമായ ഒരു പ്രതിസന്ധിയാണ് തിരുച്ചെന്തുറയിൽ ഉണ്ടായത്. അതിനുള്ള പരിഹാരം അവിടുത്തെ DMK ഗവൺമെൻറ് ഉണ്ടാക്കിയത് എങ്ങനെയാണെന്ന് പഠിക്കുവാൻ നമ്മുടെ പിണറായി സർക്കാർ ഒരു സമിതിയെ നിയോഗിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ ന്യൂനപക്ഷ മന്ത്രിയും വഖഫ് ബോർഡും തിരുച്ചെന്തുറയിലെ അനുഭവം, അതിൽ നിന്നുള്ള പാഠം ഉൾക്കൊള്ളുന്നത് നല്ലതാണ്. 1690 മധുരയിലെ നായക് രാജകുടുംബത്തിലെ റീജൻ്റ് രാജ്ഞിയായിരുന്ന മംഗമ്മാൾ അവിടുത്തെ ഹൈന്ദവ ക്ഷേത്രം ഉൾപ്പെടുന്നവരുടെ സ്ഥലം മുസ്ലിം സമൂഹത്തിന് ദാനമായി നൽകിയ കഥയാണ് ഇതിന് പിന്നിലുള്ളത്. തമിഴ്നാട് വഖഫ് ബോർഡ് ചെയർമാൻ പറയുന്നത് മന്ത്രി റിജിജു അവതരിപ്പിച്ച കണക്ക് ശരിയല്ല, ഗ്രാമം മുഴുവനും വഖഫിൻ്റേത് അല്ല, അവിടെ 450 ഏക്കർ വരുന്ന കൃഷിഭൂമി ഉൾപ്പെടെയുള്ള സ്ഥലമാണ് വഖഫിൻ്റേത്. ആ ക്ഷേത്രം വഖഫ് സംരക്ഷിച്ചിട്ടുണ്ട്. അവിടെ മാത്രമല്ല, തൊട്ടപ്പുറത്ത് സൂര്യൂർ എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലെ പുരാതന ക്ഷേത്രവും 9 കുളങ്ങളും ഈ വഖഫ് ഭൂമിയിൽ തന്നെയാണെന്നും ചെയർമാൻ പറയുന്നുണ്ട്. എന്തൊക്കെയായാലും തിരുച്ചെന്തുറയിലെ അനുഭവം, അവിടെ എങ്ങനെയാണ് പ്രശ്ന പരിഹാരം ഉണ്ടാക്കിയത് എന്ന് നമ്മുടെ കേരള ഗവൺമെൻറ്റിന് ഒന്ന് അന്വേഷിച്ചാൽ വളരെ എളുപ്പത്തിൽ, വാസ്തവത്തിൽ ഇവിടെ ഈ മുനമ്പത്തെ ഈ പ്രശ്നം പരിഹരിക്കുവാൻ സംസ്ഥാന ഗവൺമെൻറ് ബന്ധപ്പെട്ട മുസ്ലിം സമുദായത്തിൻ്റെ പ്രതിനിധികളും വഖഫ് ബോർഡിലെ ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളും ഉൾപ്പെടുന്ന ആളുകളെയും നാട്ടുകാരെയും വിളിച്ചുകൂട്ടി ഒരു സമാധാന ചർച്ച നടത്തിയാൽ തീരാവുന്ന, കോടതിക്ക് പുറത്ത് ഒരു തീർപ്പുണ്ടാക്കാവുന്ന കാര്യമേ ഉള്ളൂ. ഈ വഖഫ് നിയമ ഭേദഗതി ബില്ല് നമുക്കറിയാം, അത് ജോയിൻ്റ് പാർലമെൻ്ററി കമ്മിറ്റിക്ക് വിട്ടിരിക്കുകയാണ്. ഈ JPC ഈ ബില്ല് JPC ഈ ബില്ല് പരിഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് മുനമ്പത്തെ ക്രൈസ്തവർ നേരിടുന്ന ഇത് അസാധാരണമായ ഈ സ്ഥിതി ദുരവസ്ഥയെക്കുറിച്ച്, ഈ സ്ഥിതിവിശേഷത്തെക്കുറിച്ച് കേരളത്തിലെ കത്തോലിക്ക മെത്രാ സമിതിയുടെ അധ്യക്ഷനും സിറോ മലങ്കര സഭയുടെ മേജർ ആർച്ച് ബിഷപ്പുമായ കർദിനാൽ മാർ ബസേലിയോസ് ക്ലീമിസ് കാതോലിക്ക ബാവയും, ഇന്ത്യയിലെ കത്തോലിക്ക മെത്രാൻ സമിതിയുടെ പ്രസിഡൻറ്റും സീറോ മലബാർ സഭയുടെ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ ചെയർമാനുമായ തൃശൂർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്തും പാർലമെൻ്ററി സെക്രട്ടേറിയറ്റിന് ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. കേരളത്തിലെ ഈ ക്രൈസ്തവർ നേരിടുന്ന അസാധാരണമായ ഈ ദുരവസ്ഥയെക്കുറിച്ച് പഠിക്കുവാൻ പ്രത്യേകം ഈ കമ്മിറ്റി ശ്രമിക്കണമെന്നും, ഇതുപോലുള്ള സാഹചര്യങ്ങൾ നേരിടുന്ന ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ കേസുകൾ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണണമെന്നും ആയിരുന്നു മുഖ്യ ആവശ്യം. JPC ലഭിച്ച 2 കോടി നിവേദനങ്ങൾ, അത് ഇമെയിലായിട്ടും തപാലിലും
JPC പല നഗരങ്ങളിൽ നടത്തിയ സിറ്റിങ്ങുകളിലും കിട്ടിയ നിവേദനങ്ങൾ 2 കോടി ഉണ്ടായിരുന്നു. ആ 2 കോടിയിൽ ഈ 2 കത്തുകൾ, അതായത് കർദിനാൾ മാർ ക്ലീമിസിൻ്റെയും ആർച്ച് ബിഷപ്പ് താഴത്തിൻ്റെയും ഈ 2 കത്തുകൾ എടുത്ത് കേന്ദ്രമന്ത്രി റിജിജു തൻ്റെ എക്സ് പോസ്റ്റിൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇട്ടപ്പോഴാണ് വാസ്തവത്തിൽ ഇന്ത്യയിലെ മുഖ്യധാര മാധ്യമങ്ങൾ മുൻപത്തെ ഈ പ്രശ്നത്തെക്കുറിച്ച് അറിയുന്നത്. തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറയിലെ ഹൈന്ദവരുടെ പ്രശ്നം മാത്രമല്ല, കേരളത്തിലെ ക്രൈസ്തവരുടെയും കൂടി പ്രശ്നമാണ് വഖഫ് എന്ന് വരുത്തി തീർക്കുവാൻ, അല്ലെങ്കിൽ അങ്ങനെ നാട്ടുകാരെ അറിയിക്കുവാൻ തീർച്ചയായിട്ടും BJP താല്പര്യമുണ്ട്. ആ താല്പര്യത്തിന് ഏറ്റവും പറ്റിയ സമയത്ത് ഈ 2 കത്തുകൾ അവർ ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ഇവിടെ കേരളത്തിൽ വർഗീയ വിദ്വേഷം പ്രചാരണത്തിനും വർഗീയ ധ്രുവീകരണത്തിനും രാഷ്ട്രീയ ധ്രുവീകരണത്തിനും ഇട നൽകുന്ന ഒരു വിഷയമായിട്ട് ഇത് മാറിയിട്ടുണ്ട്. മുനമ്പത്തെ പാവപ്പെട്ടവരുടെ പ്രശ്നം, അത് പരിഹരിക്കുവാൻ സംസ്ഥാന സർക്കാർ ഇത്രയും കാലം എന്തേ ഇത്രയും മൗനം പാലിച്ചു, അലഭാവം കാട്ടി എന്ന് അത്ഭുതപ്പെട്ടു പോകും. നമുക്കറിയാം, ഓഖി ദുരന്തത്തിൻ്റെ പാക്കേജ്, വിഴിഞ്ഞം തുറമുഖം തീരത്തെ സൃഷ്ടിക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചുള്ള തീരദേശവാസികളുടെ ആശങ്ക, മൂലമ്പള്ളിയിൽ നിന്ന് കുടയിറക്കപ്പെട്ടവരുടെ പുനരധിവാസ പ്രശ്നം, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ തീരദേശവാസികളോട്, പ്രത്യേകിച്ച് ലത്തീൻ കത്തോലിക്ക സമൂഹത്തോട് സംസ്ഥാന ഭരണകൂടവും രാഷ്ട്രീയ നേതൃത്വവും കാണിച്ചിട്ടുള്ള അലംഭാവവും അനീതിയും വഞ്ചനയും, അത് മുനമ്പത്ത് ആവർത്തിക്കപ്പെടരുത് എന്നുള്ള മുന്നറിയിപ്പുമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സഭ ഒന്നടങ്കം ഇപ്പോൾ അവിടുത്തെ പാവപ്പെട്ടവരുടെ പിന്നിൽ അണിനിരക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിൽ നമുക്ക് ഏറ്റവും ആവശ്യം ഈ വിഷയം കൈവിട്ടു പോകരുത്. ഇത് വർഗീയ ചിന്ത പരത്തുന്ന ആളുകളുടെയും വിദ്വേഷ പ്രചാരണത്തിന് മുന്നിട്ടിറങ്ങുന്ന താല്പര്യമുള്ള അവരുടെ ആളുകളുടെയും ഇടയിലേക്ക് ഈ വിഷയം വലിച്ചിഴയ്ക്കപ്പെട്ട് കഴിഞ്ഞു. ഇനിയും അപകടകരമായ ആപൽക്കരമായ ഒരു രീതിയിലേക്ക് ഇത് പടരരുത്. ഇതിന് പരിഹാരം കാണാൻ സംസ്ഥാന ഗവൺമെൻറ് ഏറ്റവും അടിയന്തരമായിട്ട് ഈ നിർദ്ദിഷ്ട യോഗം ഇനിയും നീട്ടിക്കൊണ്ടുപോകാതെ നടത്തി അതിനൊരു പരിഹാരം കാണണം. മുനമ്പത്തെ ജനങ്ങൾക്ക് നീതി ലഭിക്കണം. അതൊരു വെറും പൊള്ളയായ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായി പോകരുത് എന്ന് മാത്രമാണ് നമുക്ക് ഉറപ്പിക്കാനുള്ളത്.